ഒമൈക്രോൺ സ്ഥിരീകരിച്ച ആഫ്രിക്കൻ പൗരൻ രാജ്യം വിട്ട സംഭവത്തിൽ ബംഗളൂരുവിലെ ഹോട്ടലിന് നോട്ടീസ് നൽകി. ഹോട്ടലിലെ ക്വാറന്റീനിലായിരുന്നു ഇയാൾ. രാജ്യം ക്വാറന്റീനിനിടയിലായിരുന്നു ഇയാൾ രാജ്യം വിട്ടത്. നദീറ നൽകും വിവരങ്ങൾ. നദീറ, ഈ രാജ്യം വിട്ട പൗരനെ തേടി അല്ലെങ്കിൽ പൗരനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. സമ്പർക്കമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഈ സാഹചര്യത്തിൽ പുതിയ നടപടികളിലേക്ക് ഈ ഹോട്ടലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. മറ്റെന്തൊക്കെ നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്? താമസിച്ച ഹോട്ടലിലെ ഉടമയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അത് ബംഗളൂരു കോർപ്പറേഷനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അവരെ കാരണം കാണിക്കൽ നോട്ടീസായാണ് ഇവർക്ക് അയച്ചിരിക്കുന്നത്. അതായത് ഈ ആഫ്രിക്കൻ പൗരനെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് അയാൾ പോസിറ്റീവ് ആണെന്ന് കണ്ട ഉടനെ അയാളെ ക്വാറന്റൈനിലേക്ക് വിടുകയായിരുന്നു. അയാളാണ് താനൊരു നക്ഷത്ര ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞോളാമെന്ന കാര്യം ഏറ്റുകൊണ്ട് സ്വയമേ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഈ ബംഗളൂരു നഗരത്തിൽ എല്ലാ ഹോട്ടലുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആഫ്രിക്കൻ പൗരൻ പോസിറ്റീവ് ആയിക്കൊണ്ട് അവിടെ വന്നപ്പോൾ അയാൾ പുറത്തേക്ക് പോകുന്നതിനോ ഒന്നും നിയന്ത്രണം വെക്കാതെ അയാൾക്ക് വേണ്ടി കോവിഡ് ടെസ്റ്റ് എടുക്കുന്നതിന് പുറത്തു നിന്ന് സ്വകാര്യ ലാബിൽ നിന്ന് ആളുകൾ അകത്തേക്ക് വരുന്നതിനുമൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ ഹോട്ടൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒമൈക്രോൺ സ്ഥിരീകരിക്കുന്നതിന് മുന്നേ നവംബർ 27 രാത്രി ഒരു ക്യാബ് പിടിച്ച് ഇയാൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു. അവിടെ നിന്ന് ഇയാൾ ദുബായിലേക്കും പിന്നീട് സൗത്ത് ആഫ്രിക്കയിലേക്കും പോയി എന്ന വിവരമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കൃത്യവിലോപം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൃത്യമായി ഇയാൾ എങ്ങനെ ഇവിടുന്ന് കടന്നു എന്നത് സംബന്ധിച്ചുള്ള കാരണം വ്യക്തമാക്കി BBMC യോട്, അതായത് ബംഗളൂരു കോർപ്പറേഷനെ അറിയിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബംഗളൂരുവിൽ ഇറങ്ങി മുങ്ങിയിരിക്കുന്ന ആഫ്രിക്കൻ പൗരന്മാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ സഫലമായിട്ടില്ല. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ആരോഗ്യവകുപ്പ് പ്രകടിപ്പിക്കുന്നത്. പോലീസിന്റെ സഹായവും ഇവരെ കണ്ടുപിടിക്കുന്നതിനായി തേടിയിട്ടുണ്ട്. ഒപ്പം കർണാടകയിൽ ഉടനീളം തന്നെ ഒമൈക്രോൺ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുമുണ്ട് കർണാടക.